യാതൊരു മുന്നറിയിപ്പും കൂടാതെ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി കല്ലും മണ്ണും കൊണ്ടിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മുക്കം അങ്ങാടിയിലെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും ബസ് ജീവനക്കാരും. മുക്കം ആലിൻ ചുവട് മുതൽ പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് മുന്നറിയിപ്പില്ലാതെ കല്ലും മണ്ണും കൊണ്ടിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതെന്നാണ് പരാതി. മുക്കം സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഭാഗമായി നടക്കുന്ന റോഡ് പ്രവൃത്തിക്കായി ആലിഞ്ചോട് മുതൽ പോസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കല്ലും മണ്ണും കൊണ്ടിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതെന്നാണ് ആക്ഷേപം. ഇതോടെ മുക്കമങ്ങാടിയിലെത്തുന്ന വലിയ ബസ്സുകൾ വീതി കുറഞ്ഞ ആലിഞ്ചുവട്ടിലെ റോഡിലൂടെ ചുറ്റി വേണം മുക്കം ബസ് സ്റ്റാൻഡിലെത്താൻ. എതിർദിശയിൽ വാഹനങ്ങൾ വന്നാൽ ബസ്സിന് കടന്നു പോകാൻ വഴിയില്ലാതാവും. ഇതോടെ ഏറെ നേരം ഗതാഗതക്കുരുക്കും അനുഭവപ്പെടും. ഇത്തരത്തിൽ ഗതാഗതക്കുരുക്കും പൊടിശല്യവും മൂലം ആളുകൾ മുക്കമങ്ങാടിയിലെത്താതായതോടെ മുക്കമങ്ങാടിയിലെ ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. പൊടിശല്യം രൂക്ഷമായിട്ടും ഇതിന് പരിഹാരം കാണാൻ കരാറുകാരൻ തയ്യാറാവാതിരുന്നതോടെ വ്യാപാരികൾ തന്നെ ബക്കറ്റുകളിൽ വെള്ളമെത്തിച്ച് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം, സ്കൂളിലേക്കുള്ള റോഡൊക്കെയാണ് മൊത്തം ബ്ലോക്കായി കിടക്കിയത് രാവിലെ സ്കൂൾ ടൈമിനൊക്കെ. ഇത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പരിപാടിയാണ് നമ്മൾ ചെയ്തത്. അത് രാത്രി തന്നെ ഇത് നിരത്തേണ്ടി ഇനി ഒരു നിരത്തില്ല. അപ്പോൾ പകരം ഇപ്പം ബ്ലോക്കാണ്. പിന്നെ പൊടിശല്യം ഉണ്ട് നല്ലോണം, കച്ചവടക്കാർക്കൊക്കെ നന്നായി ബാധിക്കുന്നുണ്ട്. കച്ചവടക്കാരൻ തന്നെ സ്വന്തം നനക്കാണ് ഓരോ ചെലവിൽ. മുക്കം സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെയും നേരത്തെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് MLA നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് വ്യാപാരികൾ പറയുന്നു. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് മുക്കമങ്ങാടിയിലെ ഗതാഗതക്കുരുക്കിനും പൊടിശല്യത്തിനും പരിഹാരമുണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.